നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരു ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യമാണ്. മെയിൻലി എന്ന് പറയുന്നത് ഒരേ ടൈപ്പിലുള്ള രണ്ട് ബിസിനസ്, ആ രണ്ട് ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നു, അവരെല്ലാം ഏകദേശ സർവീസുകളെല്ലാം ഒരുപോലെയാണ്. പക്ഷെ ആ രണ്ട് ബിസിനസ്സിലും ഒരു ബിസിനസ് മാത്രം ഓൾറെഡി അവരൊരു ഇനിഷ്യലി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ വെബ്സൈറ്റ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. മറ്റേ ബിസിനസ് എന്ന് പറയുന്നത് ഇനിഷ്യലി ഒരു വലിയ തുക മുടക്കണം എന്ന് കരുതിയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ രണ്ട് ബിസിനസ്സുകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരെങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നതെന്നുള്ളതാണ്. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അവരുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് നേരിട്ട് അറിയാത്ത പോലും ആൾക്കാർ അവരുടെ വെബ്സൈറ്റിലോട്ട് വന്ന് അതിനകത്തുള്ള ഡീറ്റെയിൽസ്, അതിനകത്തുള്ള കണ്ടന്റ് ബേസ് ചെയ്ത് അവരുടെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുകയും അവിടെ നിന്ന് അവർക്ക് ബിസിനസ് അല്ലെങ്കിൽ സെയിൽസ് നടക്കുന്ന ഘട്ടത്തിലോട്ട് വരികയും ചെയ്യും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ഇല്ലാത്ത ബിസിനസ് എന്ന് പറയുന്നത് അവർക്ക് ലിമിറ്റഡ് ആണ്. അവർ എത്ര ആൾക്കാരിലോട്ട് എത്ര അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ എത്തുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വെബ്സൈറ്റ് ഉള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, അവരെ എത്തിപ്പെടാനുള്ള റീച്ച് അധികമാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ബിസിനസ്സിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൽ എസ്ഇഒ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, എസ്ഇഒ റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾ ബിസിനസ്സിനെ കാത്തിരിക്കുന്നത്. പക്ഷേ എന്ന് പറയുന്നത് പലതിലും മെൻഡേറ്ററി എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ആയിരിക്കും. ഇനിഷ്യലി വലിയൊരു തുക മുടക്കണം എന്ന് കരുതിയിട്ട് ഒരു വെബ്സൈറ്റ് നമ്മൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേരിലോട്ട് നമ്മുടെ ബിസിനസ് എത്തുന്നത് നമ്മൾ തടയുന്ന ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ് ആർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ എമൗണ്ടുകൾ മുടക്കി ചെയ്യേണ്ട കാര്യമല്ല. സിമ്പിളായിട്ട് നമുക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. വേഡ്പ്രസ് പോലെയുള്ള പ്ലാറ്റ്ഫോമിനകത്ത് നമുക്കൊരു വെബ്സൈറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കോഡിംഗ് കൂടുതലായിട്ട് അറിയണം എന്ന് പോലുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുടക്കേണ്ടി വരുന്ന തുകയും തുച്ഛമായ എമൗണ്ട് മാത്രം മുടക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോട്ട് ചേർക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും അത് കാണുക. നമുക്കപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, എസ്ഇഒ എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. നമുക്കതിൽ ഒരു എക്സാമ്പിൾ വെച്ചാണ് നിങ്ങളെ കാണിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ കീവേഡ് സെർച്ച് ചെയ്യുന്നു. കീവേഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ കീവേഡ് ബേസ് ചെയ്ത് അതിൻ്റെ മന്ത്ലി സെർച്ചസ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് മന്ത്ലി എത്ര പേരാണ് സെർച്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു കീവേഡ്, നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒറ്റ ഒരു കീവേഡ് ആയിരിക്കും. ആ ഒരു കീവേഡ് ആണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിന്റെ മെയിൻ കീവേഡ് ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന മന്ത്ലി സെർച്ചസ് നമുക്ക് അറിയാൻ പറ്റും. ഫ്രീ ആയിട്ട് തന്നെ ഗൂഗിളിന്റെ കീവേഡ് പ്ലാനറിനകത്ത് നിന്ന് നമുക്ക് അതിന്റെ മന്ത്ലി സെർച്ചസ് ഓളി എടുക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആയിട്ടുള്ള എമൗണ്ട് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് വെബ്സൈറ്റ് ചെയ്തതിന് ശേഷം അതിൽ എസ്ഇഒ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു കൃത്യമായിട്ടുള്ള ശതമാനം കീവേഡ് സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടേണ്ടതാണ്, നമ്മുടെ ബിസിനസ്സിന് കിട്ടേണ്ടതാണ്. അത് നഷ്ടമാവുന്നതെന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിലൂടെ നമ്മൾ എസ്ഇഒ ചെയ്യാത്ത സാഹചര്യത്തിലാണ്. നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് മുന്നോട്ട് എത്തുന്നില്ല, ഫസ്റ്റ് പേജിലൂടെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് കഴിയുമ്പോൾ ഒരുപാട് ബിസിനസ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് നഷ്ടമായിട്ട് പോകുന്നത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.